ഹലോ വാട്സപ്പ് ഗൈസ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വണ്ടി പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ഇപ്പോൾ നിങ്ങൾ ഇൻട്രോയും തമ്പ്നെയിലും ഒക്കെ കണ്ടു കാണും, അതായത് ബൈക്കാണെന്ന്. അപ്പോൾ ആ വണ്ടി അവൻ കൊടുക്കാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവൻ ചോദിക്കുന്നത് 350,000 രൂപയ്ക്കാണ്. അപ്പോൾ ആ ബൈക്കിൽ പറയാനുള്ള ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ബൈക്ക് വന്നിട്ട് നിഞ്ച 300 ആണ്. അത് യെല്ലോയിഷ് ഗോൾഡ് കളറാണ്. അത് 11,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 80% ടയർസ് ഉണ്ട് ഫ്രണ്ടും ബാക്കും. അവൻ ചോദിക്കുന്നത് 350,000 രൂപയാണ്. ആ വണ്ടിക്ക് പിന്നെ സെക്കൻഡ് ഓണറാണ്. ഇപ്പോൾ ഇനി എടുക്കുന്ന അയാൾ തേർഡ് ഓണറാവും. KL60P9889 ഇതാണ് ആ നമ്പർ. അത് ഫാൻസി നമ്പറാണ്, 9889. അതൊരു ഫാൻസി നമ്പറാണ്. അപ്പോൾ ആ ബൈക്കിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ആ വണ്ടി പോയി കാണുക. വണ്ടി പോയി കണ്ടതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം എന്താണ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, ഹലോ ഗൈസ്, ഇത് ഫുള്ളി മോഡിഫൈഡ് നിഞ്ച 300 ആണ്. ഞാനപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിനകത്ത് RR310 ബൈ ഫങ്ഷണൽ LED ഹെഡ്ലൈറ്റ്സ് ആണ് യൂസ് ചെയ്ത് പ്രൊജക്ടേഴ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് R15V3 വൈസറാണ്. പിന്നെ ഇതിൻ്റെ ഫോർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. KTMൽ യൂസ് ചെയ്യുന്ന ഫോർക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അപ്പർ പ്ലേറ്റ് നമ്മൾ RC ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഇത് കാർബൺ ഡിപ്പാണ്, നമ്മൾ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ RCB ഹൈഡ്രോളിക് ബ്രേക്കും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഫോർ ബെറ്റർ എഫിഷ്യൻസി. പിന്നെ നമ്മൾ ടാങ്കിൻ്റെ വലുപ്പം കുറച്ച് കൂട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ ബാക്കിൽ നിന്നൊക്കെ നോക്കുമ്പോൾ കുറച്ച് ബൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ടാങ്കിൻ്റെ സൈസ് നമ്മൾ കുറച്ച് കൂട്ടിയിട്ടുണ്ട്. ടെയിൽ നമ്മൾ ZX10R പോലെ തന്നെയാണ് ആക്കിയിരിക്കുന്നത്. അതിൻ്റെ ടെയിൽ ലൈറ്റ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. 10R യൂസ് ചെയ്യുന്ന സെയിം ഏകദേശം അതേപോലെ തന്നെ ഇരിക്കുന്ന ടെയിൽ ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ വന്നത് ഇൻ്റഗ്രേറ്റഡ് ടെയിൽ ലൈറ്റ്സ് ആണ്. ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് ടെയിൽ ലൈറ്റിൽ തന്നെ അവൈലബിൾ ആണ്. പിന്നെ ഇതിന് കുറച്ച് ബൾക്കിനെസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടയർ കുറച്ച് അപ്സൈസ് ചെയ്തിട്ടുണ്ട്. 180x120 സൈസാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് 120, ബാക്ക് 180 യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഗോൾഡ് ഫിനിഷ്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുവാണെങ്കിൽ നമുക്കിതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് RR310 LED പ്രൊജക്ടേഴ്സ് ആണ്, ബൈ ഫങ്ഷണൽ LED പ്രൊജക്ടേഴ്സ്. പിന്നെ നമ്മൾ ZX10R മിറേഴ്സും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഡ്യൂക്ക് 250 മഡ് ഗാർഡ്. ടയർ നമ്മൾ കുറച്ച് അപ്സൈസ് ചെയ്തിട്ടുണ്ട്. 120 സൈസ് ടയേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ RC അപ്പർ പ്ലേറ്റ്. പിന്നെ USD ഫോക്ക് KTMൻ്റെ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഉമ റേസിങ്ങിൻ്റെ ക്യുക്ക് ത്രോട്ടിൽസ്, RCB ഹൈഡ്രോളിക് ബ്രേക്ക്, V3ൻ്റെ വൈസർ. നമുക്ക് ആ ZX10R ഏകദേശം ഒരു ഷേപ്പിലാണ് V3ൻ്റെ വൈസർ തന്നെ, അതുകൊണ്ടാണ് V3ൻ്റെ വൈസർ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കളറിൻ്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഇതിൻ്റെ കളർ വരുന്നത് ഒരു യെല്ലോയിഷ് ഗോൾഡും ഗ്ലോസി ബ്ലാക്കും പോലത്തെ ഒരു കോമ്പിനേഷനാണ്. ഇതിൻ്റെ എക്സോസ് നോട്ട് ഞാൻ കേൾപ്പിച്ചു തരാം. ഹലോ ഗൈസ്, അപ്പോൾ നിങ്ങൾ എന്തായാലും വണ്ടി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് വണ്ടി. ഇച്ചിരി ബൾക്ക്നെസ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം ആരോടെ എക്സോസ്റ്റ് ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ കൂടെ സ്റ്റോക്ക് എക്സോസ്റ്റ് അവൈലബിൾ ആണ്. സ്റ്റോക്ക് എക്സോസ്റ്റ് മാത്രമേ സ്റ്റോക്ക് ആയിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഈ മോഡലാണ് പാർട്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭിക്കും. ഓക്കെ, ബൈ.